പണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്ന ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി സഭയിലുണ്ടായ കക്ഷിവഴക്കുകളുടെ മൂർധന്യാവസ്ഥയിൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്ക് ആരാധനയെ സംബന്ധിക്കുന്നതിന് മുടക്കമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഭദ്രാസനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി മലങ്കര സഭയുടെ ഉടമസ്ഥതയിൽ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായുടെ നേരിട്ടുള്ള ഭരണത്തിൽ നടത്തുന്നതിന് വേണ്ടി കാതോലിക്കേറ്റ് സെൻ്ററുകൾ ആരംഭിച്ചു. അനേക കാതോലിക്കേറ്റ് സെൻ്ററുകളിൽ രണ്ടാമത്തേതാണ് പെറവം മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെൻ്റർ. പെറവം വലിയ പള്ളിയോടനുബന്ധിച്ചുള്ളതായ സ്ഥലത്ത് ഏതാനും ചില ആളുകളോട് അഭിമന്യ തിരുമേനിയുടെ അശ്രാന്ത പരിശ്രമഫലമായി സമ്പാദിച്ചത പണം കൊണ്ട് വാങ്ങിച്ചതായ സ്ഥലമാണ് ഈ പ്രവം കാതോലിക്കേറ്റ് സെൻ്റർ നിൽക്കുന്ന ആ സ്ഥലം. അവിടെ ചെറിയതായ രീതിയിൽ ഒരു ചാപ്പൽ ആരംഭിക്കുകയും അന്നു മുതൽ ഇന്നു വരെ ഈ കക്ഷിവഴക്കുകളുടെ രൂക്ഷമായ 80s കാലഘട്ടം മുതൽ ഇന്നു വരെയും പറവം പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്ക് ആരാധന കാണുവാനുള്ള ഒരു കേന്ദ്രമായിട്ട് അത് പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട്. പറവം പള്ളിയിലും മുളക്കുളം വലിയ പള്ളിയിലും അതുപോലെ തന്നെ നെച്ചൂര പള്ളിയിലും കളമ്പൂര് പള്ളിയിലും അങ്ങനെ പറവം പ്രദേശത്തിനോടടുത്ത് കിടക്കുന്നതായ പള്ളികളിൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്ക് ആരാധന നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സ്ഥലങ്ങളിലുള്ളതായ എല്ലാ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്കും വന്ന് ആരാധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് പെറവം മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെൻറ്റർ. ഇന്ന് പെറവം കാതോലിക്കേറ്റ് സെൻറ്ററിൻ്റെ ചാപ്പലിനോടനുബന്ധിച്ച് തന്നെ അവിടുത്തെ സൺഡേ സ്കൂൾ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മറ്റ് കാര്യങ്ങൾ അവിടെ ഭദ്രാസനത്തിൻ്റെ പൊതുവായ മീറ്റിങ്ങുകൾ നടത്തുന്നതിനുമൊക്കെയായി വലിയൊരു ബേസുഹദോനം എന്ന് പറയുന്ന ഒരു ഹാള് അവിടെയുണ്ട്. ആ ഹാളിലാണ് പ്രഭാതം കമ്പ്യൂട്ടർ സെൻ്റർ നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലത്താണ്. ഇപ്പോൾ മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെൻ്റർ അതിൻ്റെ ജീവർണാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് പുതുക്കി പണിയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ചുള്ളതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ അടിസ്ഥാന ശിലയിട്ട് പുതിയ പള്ളിയുടെ പുനഃസ്ഥാപനം നടത്തുകയാണ്. അനേകം ആളുകൾ സഹകരിച്ചാണ് ഈ കാതോലിക്കേറ്റ് സെൻറ്റർ അവിടെ സ്ഥാപിതമായത്. അതുപോലെ തന്നെ മലങ്കര സഭയിലെ അഭ്യുതകാംക്ഷികളായിരിക്കുന്ന അനേകം ആളുകൾ, പ്രത്യേകിച്ച് കണ്ടനാട് ഭദ്രാസനത്തിലെ ആളുകൾ, എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായാൽ 2 വർഷത്തിനകം നല്ല ഒരു കാതോലിക്കേറ്റ് സെൻറ്റർ അവിടെ പണിതുയർത്തുവാനും അതിൻ്റെ പുനർനിർമ്മാണം ദൈവമഹത്വത്തിനായി തീരും എന്നും മലങ്കര സഭയ്ക്കും പ്രത്യേകിച്ച് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിനും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ദേവാലയമോട് ഉയരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു.